Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഒരു നുറുക്കു ഗോതമ്പിന്റെ പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു അടിപൊളി പായസമാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 250 ഗ്രാം സൂചി ഗോതമ്പ് അഥവാ നുറുക്കു ഗോതമ്പാണ്. അത് നന്നായിട്ട് കഴുകി ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലേക്ക് ഇട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം കശുവണ്ടി പരിപ്പാണ്. അതേ അളവിൽ തന്നെ ഞാൻ ഉണക്കമുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പശുവിൻ പാലാണ്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 500 ഗ്രാമിൻ്റെ ശർക്കരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് മുഴുവനും വേണ്ട. ഞാൻ ചേർക്കുന്ന സമയത്ത് എന്തേരം വേണമെന്നുള്ളത് പറയാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചേർക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നുറുക്കു ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊരു കുക്കറിലേക്കിട്ട് നമുക്ക് അത് നികക്ക വെള്ളം ഒഴിച്ചിട്ട് 4 വിസിലടിപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്കു ഗോതമ്പ് അവിടെ വെന്ത് റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഇവിടെ ശർക്കര ഇവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര പാനി ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സൂചി ഗോതമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ 4 വിസിലടിച്ചിട്ട് വെന്തില്ല എങ്കിൽ ഒരു 5 വിസിലടിപ്പിക്കോ 6 വിസിലടിപ്പിച്ച് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് ഇടുമ്പോഴത്തേനും അതൊന്നൊന്ന് ഹാർഡാവും. അപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് അളവിൽ പായസം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളിത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പശുവിൻപാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തതാണെങ്കിലും നമ്മളൊരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഈ ശർക്കരയിലിട്ട് ഇങ്ങനെ ഇളക്കി അതൊന്ന് കുറുകി വരുന്നിടം വരെ ശർക്കരയുടെ മധുരം എല്ലാം നമ്മുടെ ഈ ഗോതമ്പിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. നമ്മൾ തിളച്ച പാലൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച പാലായിരിക്കണം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി തണുത്ത പാൽ ആയിരിക്കില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറുകി വരട്ടെ. നമുക്കൊരു 5 മിനിറ്റ് മതി. ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിതിങ്ങനെ ഇളക്കി കുറച്ച് നേരം കൂടി കൊടുത്ത് ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് മധുരം കുറവുണ്ടോ അതൊക്കെ നോക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ശർക്കരപ്പാനിയോ അതല്ല ശർക്കരപ്പാനി ഇല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറക്റ്റ് അളവിനെ മധുരമാക്കിയെടുക്കാം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.